Namaskaram Karma News Lege Swagatham. ഒരു പരീക്ഷണത്തിന് തയ്യാറല്ലാത്തതുകൊണ്ടും കേന്ദ്രത്തിൽ ബിജെപി വീണ്ടും അധികാരത്തിൽ എത്താതിരിക്കാനും വേണ്ടി എന്തും ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് സംസ്ഥാനത്തെ തൊഴിലാളി വർഗ്ഗ പാർട്ടിയും മുതലാളി സംരക്ഷണ പാർട്ടിയും. അതുകൊണ്ട് തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചവരെ വീണ്ടും പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുകയാണ് ഇവർ. വിജയസാധ്യതയും ഭൂരിപക്ഷവും നോക്കിയാണ് എംഎൽഎമാരെ സ്ഥാനാർത്ഥികളാക്കുന്നത്. ലോകസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയത്തിന്റെ തിരക്കിലാണിപ്പോൾ സംസ്ഥാനത്തെ മുന്നണികളെല്ലാം. എല്ലാ മുന്നണികൾക്കും എല്ലാം കൊണ്ടും നിർണായകമായ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കരുത്തരായ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാനാണ് ഓരോ പാർട്ടികളുടെയും നീക്കം. 20 ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ ഏകദേശ ചിത്രം പുറത്തുവരുന്ന സാഹചര്യത്തിൽ സ്ഥാനാർത്ഥികളായേക്കാവുന്ന 10ഓളം എംഎൽഎമാരാണുള്ളത്. ഇവരെല്ലാം തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഈ നിയമസഭാ മണ്ഡലങ്ങളിലെല്ലാം ഉപതിരഞ്ഞെടുപ്പുകൾ ഉണ്ടാവും. സർക്കാരിന്റെ ഖജനാവ് കാലിയാകുന്നത് ഇങ്ങനെയാണെന്നും നാം കാണേണ്ടതാണ്. കൂടാതെ മത്സരിച്ച് വിജയിച്ചവർ തന്നെ വീണ്ടും മറ്റൊരു സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ ജനാധിപത്യ പ്രക്രിയയായി പുതിയൊരാൾക്ക് അവസരം ഇല്ലാതെയാകുന്നുമുണ്ട്. എംഎൽഎയായി ജയിച്ചവർ തന്നെ പാർലമെന്റിൽ പോകണമെന്ന വാശിയൊന്നും വോട്ടർമാർക്കില്ല. അല്ലെങ്കിലും എംഎൽഎമാരായി നിയമസഭയിലെത്തിയിട്ട് പരസ്പരം രാഷ്ട്രീയം കളിക്കുകയല്ലാതെ ജനങ്ങൾക്ക് വേണ്ടിയോ വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കുന്നതിനു വേണ്ടിയോ പ്രളയകാലത്തെ നാശനഷ്ടങ്ങൾ പരിഹരിക്കാനോ എന്താണ് ഇവർ ചെയ്തത്? ഒന്നും ചെയ്തില്ലെന്ന് മാത്രമല്ല, ശബരിമല വിഷയത്തിൽ ഹിന്ദു വിശ്വാസികളുടെ മനസ്സിന് മുറിവേൽപ്പിക്കുക കൂടി ചെയ്തു. ഹിന്ദു വിശ്വാസികളെയെല്ലാം ആട്ടിത്തെളിച്ച് രാഷ്ട്രീയ പാർട്ടിയുടെ കൂടാരത്തിലെത്തിച്ചു. എന്നിട്ട് ന്യൂനപക്ഷങ്ങളെ പ്രീതിപ്പെടുത്തി ഒപ്പം നിർത്താൻ ശ്രമിച്ചു. നിങ്ങൾ യുദ്ധം ചെയ്യുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും നിങ്ങളോട് തന്നെയാണ്. അങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന എംഎൽഎമാർ എന്തിനാണ് കേന്ദ്രത്തിലേക്ക് പോകുന്നത്? ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാതെ അവരുടെ രാഷ്ട്രീയം പറയാൻ വേണ്ടി മാത്രം വാതുറക്കുന്ന ഇത്തരം ജനപ്രതിനിധികൾ വേണമോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് പുതുമുഖങ്ങളൊന്നും വരരുതെന്ന ഗൂഢ ഉദ്ദേശവും ഇതിലുണ്ട്. അതിനുദാഹരണമാണ് പി കെ ശ്രീമതിയും കെ വി തോമസുമൊക്കെ വീണ്ടും മത്സരിക്കുന്നത്. കേന്ദ്രമന്ത്രിയും സംസ്ഥാന മന്ത്രിയും നിരവധി തവണ എംപിയും എംഎൽഎയുമൊക്കെയായി മത്സരിച്ച് ജയിച്ചവരാണിവർ. ഇത് വെറും ഉദാഹരണം മാത്രമാണ്. ഇതുപോലെ തന്നെയാണ് മറ്റു സ്ഥാനാർത്ഥികളുടെയും അവസ്ഥ. പുതുമുഖങ്ങളോ വനിതാ പ്രാതിനിധ്യമോ സ്ഥാനാർത്ഥി നിർണയത്തിലില്ലെന്ന് തന്നെ പറയാം. UDF എംഎൽഎമാരെ ലോകസഭാ സ്ഥാനാർത്ഥിയാക്കുന്നതിനെ കഴിഞ്ഞ കാലങ്ങളിൽ നിരന്തരം പരിഹസിക്കാറുള്ള CPM ആണ് ഇത്തവണ ഏറ്റവും കൂടുതൽ എംഎൽഎമാരെ സ്ഥാനാർത്ഥികളായി പരിഗണിക്കുന്നത് എന്നതാണ് കൗതുകം. കഴിഞ്ഞ തവണ കൂടുതൽ സ്വതന്ത്രരെ രംഗത്തേക്കിറക്കി ജനവിധി നേടിയ CPM ഇത്തവണ ആശ്രയിച്ചിരിക്കുന്നത് പാർട്ടിയുടെ ജനകീയ എംഎൽഎമാരെയാണ്. 4 എംഎൽഎമാരാണ് CPMന്റെ അവസാനഘട്ട പട്ടികയിലുള്ളത്. കഴിഞ്ഞ തവണകളിൽ കൈവിട്ട സീറ്റുകൾ, അതായത് ജില്ലകളിൽ ഏറ്റവും ജനകീയരായ എംഎൽഎമാരെ ഇറക്കി തിരിച്ചുപിടിക്കുക എന്നതാണ് CPM ഇത്തവണ സ്വീകരിച്ചിരിക്കുന്ന തന്ത്രവും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന CPM എംഎൽഎമാരിൽ പ്രമുഖർ A പ്രദീപ് കുമാറും MA ആരിഫുമാണ്. ഒരു കാലത്ത് കോട്ടകളായിരുന്ന കോഴിക്കോടും ആലപ്പുഴയും തിരിച്ചുപിടിക്കാൻ ഇതിലും മികച്ച സ്ഥാനാർത്ഥികളില്ല എന്ന് തിരിച്ചറിഞ്ഞതാണ് പാർട്ടി ഇവരെ തന്നെ കളത്തിലിറക്കിയിരിക്കുന്നത്. UDF സിറ്റിംഗ് എംപിമാരിൽ ഏറ്റവും കരുത്തരായ MK രാഘവനും KC വേണുഗോപാലുമാണ് എതിരാളികൾ. ഇതെല്ലാമാണ് കോഴിക്കോട് നോർത്ത് എംഎൽഎമാരായ A പ്രദീപ് കുമാറിനും അരൂർ എംഎൽഎയായ MA ആരിഫിനും നറുക്ക് വീഴാൻ കാരണവും. ഇവർക്ക് പുറമെ ആറന്മുള MLA വീണ ജോർജും നിലമ്പൂർ MLA PV അൻവറിനെയും മത്സരിപ്പിക്കുന്നുണ്ട്. CPI മത്സരിക്കുന്ന 4 സീറ്റുകളിൽ 2 പേരും സിറ്റിംഗ് എംഎൽഎമാരാണ്. സംസ്ഥാനത്ത് ആകെ 19 എംഎൽഎമാരുള്ള പാർട്ടിയാണ് CPI. രാജ്യത്ത് തന്നെ ആകെയുള്ള സിറ്റിംഗ് MPയെ മാറ്റി നിർത്തിയാണ് CPI സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. അട്ടിമറി സ്വപ്നങ്ങളുമായി നെടുമങ്ങാട് MLA C ദിവാകരൻ തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ സിറ്റിംഗ് സീറ്റായ തൃശൂരിൽ രാജാജി മാത്യു തോമസും മാവേലിക്കരയിൽ അടൂർ MLA ചിറ്റിയം ഗോപകുമാറും രംഗത്തിറങ്ങും. നിലവിൽ സിറ്റിംഗ് എംഎൽഎമാരെ മത്സരിപ്പിക്കാറില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എംഎൽഎമാരായ ഉമ്മൻചാണ്ടിയും അടൂർ പ്രകാശും ഹൈബി ഐഡിനും PJ ജോസഫും UDF സ്ഥാനാർത്ഥി പരിഗണനാ ലിസ്റ്റിലുണ്ട്. ഇതിൽ ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് മത്സരിക്കുമെന്ന കാര്യം ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയും ഹൈബിനും അവസാന നിമിഷം സ്ഥാനാർത്ഥികളാകുമോ എന്ന ആകാംക്ഷ ഇപ്പോഴുമുണ്ട്. പാർട്ടിക്കുള്ളിലെ കലാപങ്ങൾ ലക്ഷ്യം കണ്ടാൽ PJ ജോസഫും വന്നേക്കാം. അവസാന നിമിഷം സ്ഥിതിഗതികൾ മാറിമറിഞ്ഞാൽ വേറെയും എംഎൽഎമാർ UDF പക്ഷത്ത് സ്ഥാനാർത്ഥികളാകും. അക്കൂട്ടത്തിൽ പാലക്കാട് ഷാഫി പറമ്പിലോ VT ബൽറാമോ വന്നു കൂടായികയില്ല. ഇനി മത്സരരംഗത്തേക്ക് ഇല്ല എന്ന് പ്രഖ്യാപിച്ചതിനാൽ BJPയുടെ ഏക MLA ആയ O രാജഗോപാൽ സ്ഥാനാർത്ഥിയാകില്ല. ഇത്ര വ്യാപകമായി എംഎൽഎമാർ സ്ഥാനാർത്ഥികളാകുന്നത് വ്യാപക വിമർശനവും ഉയർത്തുന്നുണ്ട്. 5 വർഷം കൂടിയുണ്ടാകും എന്ന് ഉറപ്പുകൊടുത്ത മണ്ഡലങ്ങളിലെ ജനങ്ങളോട് ഇവർ എന്ത് മറുപടി പറയുമെന്നതാണ് അടുത്ത ചോദ്യം. ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടാക്കുന്ന ഭാരിച്ച ചിലവുകൾ പൊതുപണം ദുരുപയോഗം ചെയ്യുന്നതിന് തുല്യമല്ലേ എന്ന ചോദ്യത്തിനും രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പിൽ മറുപടി പറയേണ്ടി വരും. 2009-ൽ 3 എംഎൽഎമാരെയാണ് കോൺഗ്രസ് പാർലമെന്റിലേക്ക് മത്സരിപ്പിച്ചത്. കണ്ണൂരിൽ സുധാകരനും എറണാകുളത്ത് കെ വി തോമസും ആലപ്പുഴയിൽ കെ സി വേണുഗോപാലനും മത്സരിക്കുകയും 3 പേരും ജയിക്കുകയും ചെയ്തു. MLA മാർ MPമാരായി ജയിച്ചാൽ ഒരു മിനി നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെ കേരളത്തിൽ കാണേണ്ടി വരും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.